സെവൻത് സ്റ്റാൻഡേർഡിലെ ആഡിംഗ് ആംഗിൾസ് കോണുകൾ ചേരുമ്പോൾ എന്ന പാഠഭാഗമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ക്യാൻ യു ഡ്രോ ദിസ് ആംഗിൾ വിത്ത് മെഷർ 30 ഡിഗ്രി? നിങ്ങൾക്ക് ഇത് ഒരു 30 ഡിഗ്രി ഒരു കോൺ വരയ്ക്കാൻ കഴിയുമോ എന്നാണ് ചാപ്റ്ററിന്റെ തുടക്കം. അപ്പൊ നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാൻ കഴിയും. സെറ്റ് സ്ക്വയറിൽ ഈ ഒരു ആംഗിൾ 30 ഡിഗ്രിയാണ്, ഈ ഒരു ആംഗിൾ 60 ഡിഗ്രിയാണ്, ഈ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. ഈ ഒരു സെറ്റ് സ്ക്വയർ വെച്ച് ഈ സൈഡിലൂടെ വരഞ്ഞാൽ നമുക്ക് ഇവിടെ 30 ഡിഗ്രി ആംഗിൾ കിട്ടും, കോണ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് വരയ്ക്കാം. ഈ ഒരു പോയിന്റിൽ നിങ്ങൾ പ്രൊട്രാക്ടർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, 0, 10, 20, 30 പോയിന്റ് അടയാളപ്പെടുത്തുക. അതിനുശേഷം സ്കെയിൽ ഉപയോഗിച്ച് ഈ പോയിന്റുകളെ ജോയിൻ ചെയ്ത് വരയ്ക്കാം. അത് സി എന്ന് മാർക്ക് ചെയ്യുന്നു. ഈ ഒരു കോണളവ് ആംഗിൾ 30 ഡിഗ്രിയാണ്. ഇനി ഡ്രോ അനദർ ആംഗിൾ ഓൺ ടോപ്പ്, ഒരു 45 ഡിഗ്രി ആംഗിൾ ഇതിന്റെ മേലേക്ക് വരയ്ക്കാൻ പറയാം. അങ്ങനെയാണ് നമ്മൾ വീണ്ടും ഈ ഒരു പോയിന്റിൽ പ്രൊട്രാക്ടർ വെച്ചു. ഇനി 45 ഡിഗ്രി ആംഗിൾ, 0 to 45 ഈ പോയിന്റ് അടയാളപ്പെടുത്തും. എന്നിട്ട് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കും. അല്ലെങ്കിൽ 45 ആംഗിൾ നമുക്ക് ഈ ഒരു സെറ്റ് സ്ക്വയർ മട്ടം ഉപയോഗിച്ചും, ഈ ഒരു ആംഗിൾ 45 ആണ്, ഈ ആംഗിൾ 45 ആണ്, ഇത് 90 ആണ്, ഇത് ഉപയോഗിച്ചും വരയ്ക്കാൻ പറ്റും, കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ 45 ഡിഗ്രി ആംഗിൾ വരയ്ക്കുന്നു. അപ്പൊ ആ ഒരു ഡി എന്ന് മാർക്ക് ചെയ്യുന്നു. ഇത് 45 ഡിഗ്രി ആംഗിൾ ആണ്. ഇങ്ങനെയാണെങ്കിൽ കോൺ സി എ ബി എത്രയാണ്? ഇവിടെ സി എ ബി എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ്? ആംഗിൾ സി എ ബി എത്രയാണ്? അതുപോലെ ആംഗിൾ ഡി എ സി എത്രയാണ്? അതേപോലെ ആംഗിൾ ഡി എ ബി എത്രയാണ്? ഇതൊക്കെ നമുക്ക് അവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എയിൽ എത്ര കോണുകളുണ്ട്? ഹൗ മെനി ആംഗിൾസ് അറ്റ് എ നൗ? എത്ര കോണുകളുണ്ട്? നിങ്ങൾക്ക് ഇവിടെ ഒരു 30 ഡിഗ്രി കോണ് കാണുന്നുണ്ട്, ആംഗിൾ കാണുന്നുണ്ട്, 45 ഡിഗ്രി ആംഗിൾ കാണുന്നുണ്ട്. നിങ്ങൾ രണ്ടെന്ന് പറഞ്ഞേക്കാം. രണ്ടല്ല, ഇവിടെ 3 കോണുകളുണ്ട്. ഏതൊക്കെയാ? ഒന്ന് 30 ഡിഗ്രി, ഒന്ന് 45 ഡിഗ്രി, ഒന്ന് ഡി എ ബി എന്ന് പറയുന്ന ഈ വലിയ കോൺ അല്ലേ. അപ്പൊ 3 കോണുകളുണ്ട്. കോൺ സി എ ബി എത്രയാ? സി എ ബി 30 ഡിഗ്രി നമുക്ക് എഴുതാം. കോൺ ഡി എ സി, ഡി എ സി എന്നും പറയാം അതിന്, അല്ലെങ്കിൽ സി എ ഡി എന്നും പറയാം. എത്രയാ? 45 ഡിഗ്രി ആണ്. ഇനി കോൺ ഡി എ ബി എത്രയാ? ഡി എ ബി, ഡി എ ബി എത്രയാ? 45 + 30, 45 ഡിഗ്രി + 30 ഡിഗ്രി ഈക്വൽ ടു 75 ഡിഗ്രി, 75 ഡിഗ്രി ആണ്. നെക്സ്റ്റ് വി ഹാവ് ടു ഗിവൺ ദാറ്റ് ആംഗിൾ ഡി എ സി ഈക്വൽ ടു 40 ഡിഗ്രി, സി എ ബി ഈക്വൽ ടു 60 ഡിഗ്രി. ഫൈൻഡ് ആംഗിൾ ഡി എ ബി, ഡി എ ബി അതായത് ഡി എ സി 40 ഡിഗ്രിയും സി എ ബി 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡി എ ബി എങ്ങനെയാണ് പിടിക്കുക? ഡി എ ബി എന്ന് പറയുമ്പോ ഡി എ സി ഈ ആംഗിളും ഈ ആംഗിളും ആഡ് ചെയ്തതല്ലേ. അപ്പൊ എത്രയാ? 40 ഡിഗ്രി + 60 ഡിഗ്രി ഈക്വൽ ടു 100 ഡിഗ്രി, 40ഉം 60ഉം 100 ഡിഗ്രി. ഇനി അതേപോലെ ഡി ഡി എ ബി തന്നിട്ടുണ്ട് 80 ഡിഗ്രി, 80 ഡിഗ്രിയാണ്. ഡി എ സി തന്നിട്ടുണ്ട് 50 ഡിഗ്രി, 50 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി എ ബി എന്താണ്? സി എ ബി എന്ന ഈ താഴത്തെ ആംഗിൾ കിട്ടാൻ ഈ മുഴുവൻ ആംഗിളിൽ നിന്ന്, ഡി എ ബി എന്ന മുഴുവൻ ആംഗിളിൽ നിന്ന്, 80 നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? ഈ മേലത്തെ ഡി എ സി എന്ന ഈ ആംഗിൾ മൈനസ് ചെയ്താൽ താഴത്തെ ആംഗിൾ കിട്ടൂലേ. അപ്പൊ അതാണ് ചെയ്യുന്നത്. ആംഗിൾ സി എ ബി ഈക്വൽ ടു, സി എ ബി ഈക്വൽ ടു ഡി എ ബി 80 ഡിഗ്രി, 80 ഡിഗ്രിന്ന് 50 ഡിഗ്രി മൈനസ് ചെയ്യും. ഇപ്പൊ എത്രയാ? 30 ഡിഗ്രി എന്ന് കിട്ടും. ഇനി അടുത്തതായിട്ട് ഡി ആംഗിൾ ഡി എ ബി തന്നിട്ടുണ്ട് 120 ഡിഗ്രി,
angle CAB തന്നിട്ടുണ്ട് 45 ഡിഗ്രി 45 ഡിഗ്രി അങ്ങനെയാണെങ്കിൽ angle DAC എത്രയാണ് angle DAC എത്രയാ angle DAC എന്ന് പറയുന്നത് വലിയ ആംഗിളിൽ നിന്ന് DAB യിൽ നിന്ന് 120 ഡിഗ്രിയിൽ നിന്ന് എത്ര മൈനസ് ചെയ്താൽ മതി 45 ഡിഗ്രി മൈനസ് ചെയ്താൽ മതി 75 ഡിഗ്രി എന്ന് ആൻസർ കിട്ടും സൈഡ് ഹെഡിംഗ് ഓൺ ബോത്ത് സൈഡ്സ് ഇരുവശങ്ങൾ ഡ്രോ എ ലൈൻ ആൻഡ് എ പെർപെൻഡിക്കുലർ ടു ഇറ്റ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് എ ബി എന്ന ഒരു ലൈൻ ഡ്രോ ചെയ്യാണ് വരയ്ക്കുകയാണ് അതിന് പെർപെൻഡിക്കുലർ പെർപെൻഡിക്കുലർ വരയ്ക്കാം നമുക്ക് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് വരയ്ക്കാം എ സി എന്ന് പറയുന്ന ലൈൻ വരയ്ക്കാം അല്ലെങ്കിൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് ഇവിടുന്ന് 90 ഡിഗ്രി ആംഗിൾ എടുത്തിട്ട് വരയ്ക്കാം എ സി എന്ന് വരച്ചു ദെൻ നൗ ഡ്രോ ആൻ ആംഗിൾ വിത്തിൻ ഇറ്റ് ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഒരു ആംഗിൾ ഉണ്ടാക്കാൻ പോവാണ് അപ്പോ ഞാൻ ഇവിടുന്ന് ഒരു ആംഗിൾ വരയ്ക്കുകയാണ് പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കേണ്ടത് അപ്പൊ നമ്മളത് ഒരു 50 ഡിഗ്രി ആംഗിൾ ഇവിടുന്ന് മെഷർ ചെയ്തിട്ട് വരയ്ക്കുക 50 ഡിഗ്രി ആംഗിൾ ഡി എന്ന് പറയുന്ന പോയിന്റ് ഇനി ആംഗിൾ ഡി എ സി എത്രയാണ് ആംഗിൾ ഡി എ സി ആംഗിൾ ഡി എ സി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ടോട്ടൽ ആംഗിൾ സി എ ബി എന്ന ആംഗിള് പെർപെൻഡിക്കുലർ ആണ് മട്ടമാണ് മട്ടമാണെങ്കിൽ നമുക്കറിയാം അത് 90 ഡിഗ്രിയാണ് 90 ഡിഗ്രിയാണ് സി എ ബി അതിൽ നിന്ന് 50 ഡിഗ്രി മൈനസ് ചെയ്താൽ പോരെ അപ്പൊ 90 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി ഈക്വൽ ടു എന്ത് കിട്ടും സി എ ഡി എന്ന ഈ ആംഗിൾ കിട്ടും എത്രയാത് 40 ഡിഗ്രി ഇനി നെക്സ്റ്റ് ഇത് നമ്മൾ എന്ത് ചെയ്യാണ് ഒന്ന് സ്ട്രെച്ച് ചെയ്യാണ് സ്ട്രെച്ച് എ ബി എ ബി ടു ലെഫ്റ്റ് ഇങ്ങോട്ടേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്യാം ഒന്ന് നീട്ടി വരയ്ക്കുക അല്പം ഇടത്തേക്ക് നീട്ടിയാൽ നമുക്ക് ഇ എ എന്ന് പറയുന്ന ഒരു ലൈനും കൂടി കിട്ടുക അങ്ങനെയാകുമ്പോ നമ്മുടെ ഈ സൈഡിലുള്ള ഇ എ സി എന്ന ഈ കോണ് ആംഗിള് 90 ഡിഗ്രി അല്ലേ ഇത് 90 ഡിഗ്രിയാണ് ഈ സൈഡിലുള്ള മുഴുവൻ ആംഗിള് 90 ഡിഗ്രിയാണ് അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആംഗിൾ ഡി എ ഇ എന്താണ് ഡി എ ഇ ആണ് ഈ വലിയ ആംഗിൾ ഇതാ ഡി എ ഇ ഡി എ ഇ അത് കാണാൻ വേണ്ടി ഈ 40 ഇവിടെയുള്ള 90 ആഡ് ചെയ്താൽ പോരെ അപ്പോൾ ഡി എ സി എന്ന 40 ഡിഗ്രി പ്ലസ് സി എ ഇ അല്ലെങ്കിൽ ഇ എ സി എന്ന ഈ 90 ഡിഗ്രി കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും 130 ഡിഗ്രി ആൻസർ കിട്ടും സൈഡ് ഹെഡിംഗ് രേഖീയ ജോഡി ലീനിയർ പെയർ ക്യാൻ യു കമ്പ്യൂട്ടർ ആംഗിൾ ഡി സി എ ഡി സി എ എന്ന ആംഗിൾ നിങ്ങൾക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ നമ്മൾ ഇവിടെ സി എന്ന് പറയുന്ന പോയിന്റിൽ ഈ മട്ടം വെച്ചിട്ട് സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും ലംബം വരയ്ക്കും ആ ഒരു ലംബം നമ്മൾ സ്കെയില് വെച്ച് നീട്ടി വരയ്ക്കും അത് ഇ എന്ന് പേര് കൊടുത്ത് അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ 90 ഡിഗ്രിയാണ് ഇവിടെ ഉണ്ടാവുക ഈ സി ബി 90 ഡിഗ്രിയാണ് ഈ 90 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രി മൈനസ് ചെയ്താൽ കുറച്ചാല് ഇവിടെ 30 ഡിഗ്രി കിട്ടും ഓക്കെ ഇത് 90 ഡിഗ്രിയാണ് നമുക്കറിയാം 90 ഡിഗ്രിയാണ് 90 ഡിഗ്രിയാണ് അങ്ങനെയാവുമ്പോ ഡി സി എ ആംഗിൾ ഡി സി എ ഈക്വൽ ടു 30 പ്ലസ് 90 30 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി ഈക്വൽ ടു 120 ഡിഗ്രി എന്ന് കിട്ടും ഇനി അതേ തന്നെയാണ് എ ബി എന്ന് പറഞ്ഞ ലൈന് സി ഡി എന്ന് പറയുന്ന മറ്റൊരു ലൈന് അതിന്റെ മുകളിൽ വരയ്ക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ കിട്ടുന്ന രണ്ട് ആംഗിൾസ് ഉണ്ട് ഒന്ന് ഡി സി ബിയും ഒന്ന് ഡി സി എയും ഈ രണ്ട് ആംഗിൾസ് പെയർ ഓഫ് ആംഗിൾസിനെ നമ്മൾ ലീനിയർ പെയർ എന്നാണ് പറയാ രേഖീയ ജോഡി എന്ന് പറയും അത്തരം ജോഡികളുടെ പ്രത്യേകത എന്താണ് ഇവയുടെ തുക സം ഓഫ് ആംഗിൾസ് എന്തായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും സച്ച് പെയർ ഓഫ് ആംഗിൾസ് ആർ നോൺ ആസ് ലീനിയർ പെയർ അങ്ങനെയുള്ള ഒരു ജോഡി കോണുകളെയാണ് നമ്മൾ രേഖീയ ജോഡി എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ സമ്മ തുക 180 60 അപ്പോൾ ഇത് എത്രയായിരിക്കും 120 ഡിഗ്രി ആയിരിക്കും ഇനി ഇവിടെ ഈ ഇത് രേഖീയ ജോഡിയാണ് 40 ഇവിടെ എത്രയായിരിക്കും സമ്മ 180 കിട്ടണം അപ്പൊ 140 ഡിഗ്രി ആയിരിക്കും 140 ഡിഗ്രി 50 130 ഡിഗ്രി ആയിരിക്കും അല്ലെ ഇവിടെ
രണ്ട് കോണുകൾ തന്നിട്ടുണ്ട്, 25, 50, 75. അപ്പൊ ഇത് ഒരു രേഖയിലുള്ള കോണുകളാണ്. ഇവിടെ മൂന്നെണ്ണം ഉണ്ട്, മൂന്നും കൂടെ കൂട്ടിയാൽ 180 ആയിരിക്കും. അപ്പോ ഇവിടുത്തെ കോണത്തിലായിരിക്കും 105 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ബാക്കിയുണ്ട്. ആ ക്വസ്റ്റ്യൻ പറഞ്ഞാല് ഇങ്ങനെ ഒരു രേഖയിലുള്ള ഒരു ഇതൊരു രേഖയാണ്. ഈ ഒരു രേഖയിലുള്ള രണ്ട് കോണുകൾ കൂടി ചേർന്നിട്ടുണ്ട്. ഈ കോണ 45 ആണെന്ന് നമുക്കറിയാം, ഈ കോണ് 60 ആണെന്നറിയാം. അങ്ങനെയാണ് ഇതിന്റെ ഇടയിലുള്ള കോൺ എത്രയാണ്? ആ കോണ് 75 ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടും. കട്ടിംഗ് അക്രോസ്, മുറിച്ചു കടന്നാൽ. അടുത്ത സൈഡിൽ ഒരു വരയെ മറ്റൊരു വര മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന നാല് കോണുകൾ. ആ നാല് കോണുകളിൽ അടുത്തടുത്ത കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും, എതിർ കോണുകൾ തുല്യമായിരിക്കും. Among the four angles made by two lines cutting across each other, the sum of each pair of nearby angles are 180 and each pair of opposite angles are equal. അപ്പോൾ 105 ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ ഇത് രണ്ടും കൂട്ടിയാൽ 180 ആയിരിക്കും. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 75 ഡിഗ്രി ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾ സെയിം ആന്ന് പറഞ്ഞില്ലേ, അപ്പോൾ 105 ആണെങ്കിൽ ഇവിടെയും 105, 105 ഡിഗ്രി ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾ സെയിം അല്ലേ, 75 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഇതേപോലത്തെ മറ്റൊരു വർക്കാണ്, അപ്പോൾ ഇവിടെ 60 ഡിഗ്രി, 60 ഡിഗ്രി, 40 ഡിഗ്രി. ഇത് ഒരു ലൈന് അവിടെ ഉണ്ടാകുന്ന ആംഗിൾസ് ആണിത്. അപ്പോൾ ഇത് ലീനിയർ പെയർ ആണ്, രേഖീയ ജോഡിയാണ്. ഈ മൂന്ന് കോണും കൂടെ കൂട്ടിയാൽ, ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ആണ്. 60 + 40 = 100 + 80 ഡിഗ്രി. ഓപ്പോസിറ്റ് ആംഗിൾ സെയിം ആണ്, 80 ഡിഗ്രി ആണ്. ഇവിടെ 60 ആണ്, ഇത് ഓപ്പോസിറ്റ് ആംഗിൾ അവിടെ വരിക 60 ഡിഗ്രി ആണ്. ഇവിടെ 40 ആണ്, ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ഇത്, അതും 40 ഡിഗ്രി ആണ്. ഇതുപോലുള്ള ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, എല്ലാം വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കേ.